എല്ലാവർക്കും നമസ്കാരം. എംസ് വേൾഡ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്പൈഡർമാൻ തീം കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. സ്പൈഡർമാൻ തീം കേക്ക് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ബോയ്സിൻ്റെയൊക്കെ ബർത്ത്ഡേക്കാണ്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. എങ്കിലും ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ വീഡിയോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ദേ നമ്മുടെ കേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡബിൾ ഷെയ്ഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, താഴെ ബ്ലൂവും മേളിൽ റെഡും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കാൻ താല്പര്യം അങ്ങനെ ചെയ്യുക. ഒന്നിൽ ഫുൾ റെഡ് കൊടുക്കാം, അതല്ലെങ്കിൽ ഫുൾ ബ്ലൂ കൊടുക്കാം, വെബ് മാത്രമായിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഫേസും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് തരത്തിൽ സ്പൈഡർമാൻ നമുക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ കുറച്ച് ഐസ് വരുന്ന തരത്തിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ദേ ഈ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്ക് എടുത്തിട്ട് നമ്മളന്ന് ആങ്കറി ബെഡൊക്കെ ചെയ്തില്ല, അതുപോലെ കേക്കിന് രണ്ട് പാട്ടാക്കണം, കണ്ടോ? ഇതുപോലെ ചെയ്യുക, ആ ചെറിയൊരു പാടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ക്രോസിന് ഇട്ട് കൊടുക്കുക, കണ്ടില്ലേ? മെല്ലെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതിയെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പം അതിൻ്റെയും കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറുകെ ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുക, റൈറ്റിലോട്ട് ഒരെണ്ണം കൂടി, കണ്ടില്ലേ? അതുപോലെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റിലും ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് മൊത്തത്തിൽ നാല് വര ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇത്രയും പീസസ് പോലെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ, നമുക്കിത് വെച്ചിട്ടാണ് ആ വെബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സ്പൈഡർ വെബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വര വെച്ചിട്ടാണ് ചെയ്യുന്നത്, കണ്ടോ? ഇതുപോലെ ഇട്ട് കൊടുക്കുക. കാരണം ഇത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, സിമ്പിളായിരിക്കും. ഒന്നെങ്കിൽ സ്കെയിൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ച് ചെയ്യാം, അത് നിങ്ങളുടെ താല്പര്യപ്രകാരം. പിന്നെ ശ്രദ്ധിക്കേണ്ട, ഒരുപാട് അങ്ങ് കുഴിഞ്ഞു പോകരുത് കേട്ടോ, ചെറിയൊരു പാടിട്ട് കൊടുത്താൽ മാത്രം മതി. ഇപ്പം ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ണ് വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു സെമി സർക്കിൾ പോലെയാണ് കണ്ണ് വരയ്ക്കേണ്ടത്, കണ്ടോ? അതിനാണ് ആ മേളിലത്തെ വരയിൽ തട്ടണം, താഴത്തെ വരയിൽ നിന്ന് തുടങ്ങണം. അങ്ങനെയാണ് കണ്ണ് വെക്കേണ്ടത്. ഫുൾ റൗണ്ട് അല്ലല്ലോ സ്പൈഡർമാൻ്റെ കണ്ണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടപ്പ് എടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ അടപ്പ് വെച്ചിട്ട് കണ്ണ് വെച്ച് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ അടപ്പ് മൊത്തത്തിൽ അങ്ങോട്ട് അമർത്തി കൊടുക്കരുത്, ആ താഴത്തെ വരയിൽ തട്ടണം, അതുപോലെ തന്നെ മേളിലത്തെ വരയിലും തട്ടണം. അത്രയും ഭാഗം മാത്രം തട്ടിയാൽ മതി, അതൊന്ന് ശ്രദ്ധിക്കുക. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ പതിയെ, കണ്ടോ, ആ ഒരു താഴത്തെ ഭാഗം മാത്രം. ഇപ്പം മേളിലൊന്നും എനിക്ക് പാട് വീണിട്ടില്ല, ഈ ഒരു താഴത്തെ ഭാഗത്ത് മാത്രം വീഴുന്ന തരത്തിൽ രണ്ട് സൈഡിലും ചെയ്തെടുക്കണം. പതിയ താഴത്തെ വരയിൽ തട്ടണം, അതുപോലെ തന്നെ മേളിലത്തെ വരയിലും തട്ടണം. ആ റൗണ്ട് വരുന്നില്ലേ നമ്മുടെ, അത്രയും ഭാഗം. കണ്ടോ, ഇപ്പം എനിക്ക് മേളിലൊരിത്തിരി ഇങ്ങനെ വട്ടം പോലെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരാതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെയാണ് വരച്ചെടുക്കേണ്ടത്. അപ്പം നമുക്ക് വരകൾ, ആ വെബിൻ്റെ വരകളും അത്രയും ആയിട്ടുണ്ട്, ഇനി കണ്ണുമായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്തുകൂടി ഒന്ന് വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇത്തിരി തിക്കായിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വളരെ ചെറിയ ഹോൾ ഇടരുത്, ഇത്തിരി വലിയ ഹോൾ ഇടണം പൈപ്പിംഗ് ബാഗിൽ. എന്നിട്ട് നമുക്കിത് ആദ്യം തന്നെ ഈ വര ക്രോസ്, ഫസ്റ്റ് നമ്മൾ രണ്ട് വര വരച്ചില്ലേ, അത് രണ്ടും ഒന്ന് വരച്ചെടുക്കാം. ശ്രദ്ധിച്ചൊന്ന് വരച്ചെടുക്കുക, കണ്ടില്ലേ? ഇത് രണ്ടും നമ്മൾ വരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കണ്ണ് വരച്ചെടുക്കാം. കണ്ണ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ നമ്മൾ ഇട്ടിരിക്കുന്നില്ലേ ആ റൗണ്ട് വട്ടം, അതിനേക്കാളും ഒരിത്തിരി ഒന്ന് നീട്ടിയെടുക്കണം. അത് കറക്റ്റ് വട്ടമായിരിക്കില്ല, ഒരിത്തിരി നമുക്ക് ആ പാടുള്ളത് കൊണ്ട് അത് തന്നെ ഒരിത്തിരി ഒന്ന് നീട്ടി അങ്ങോട്ട് എടുത്താൽ മതി. രണ്ട് സൈഡിലും അങ്ങനെ ഒന്ന് നീട്ടിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് നീട്ടിയെടുക്കുക. ഇപ്പം നമുക്ക് സ്പൈഡർമാൻ്റെ കണ്ണിൻ്റെ പാതി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കി, കണ്ടില്ലേ, ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ മേൽഭാഗം കൂടി ഒന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനൊന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ആ സൈഡിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ബ്ലാക്ക് വെച്ച് തന്നെ നമ്മളൊന്ന് കട്ടിക്കൂട്ടിയൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി, അതങ്ങ് ശരിയായിക്കോളും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പം കണ്ണും റെഡി ആയിട്ടുണ്ട്, ആ വെബിൻ്റെ പകുതിയും റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മൾ വരകളൊക്കെ ഉണ്ടല്ലോ, ആ വരകളൊക്കെ ഒന്ന് വരച്ച് വരച്ചെടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണിന് നമ്മൾ ആ സാധാ ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ, ആ തിക്നെസ്സിൽ കൊടുത്താൽ പോരാ, കണ്ണിൻ്റെ അടുത്ത് കുറച്ചും കൂടി ഒന്ന് തിക്കാക്കി വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യും. കാരണം ആ രണ്ടും കൂടി ചേരുന്ന സ്ഥലത്ത്
ഇത്തിരി ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അങ്ങ് ഫില്ല് ചെയ്തോളൂ. നമുക്ക് ഈ വരയിട്ട് കൊടുക്കാം. കണ്ടോ, ആ വരയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കി, ഒത്തിരി ഗ്യാപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിരുന്നില്ലേ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്രോസിൽ ഒന്നും കൂടി വരച്ചു കൊടുക്കാം. കാരണം ആ ഒത്തിരി ഗ്യാപ്പുള്ള സ്ഥലത്ത് കുറച്ച് വര പിന്നെയും ഒന്ന് ഇട്ട് കൊടുക്കാം. കാരണം ആദ്യം നമ്മൾ ഇത്രയും വരച്ചാൽ മതി, കാരണം ചെറിയ കേക്കാണെങ്കിൽ ചിലപ്പോൾ ഫില്ലാവും ഇത്രയും വര കൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയും കൂടി വലിയ കേക്കാണെങ്കിൽ നമ്മൾ ആദ്യം ഇത്രയും വര ഇട്ടിട്ട് ഈ കണ്ണ് വരയ്ക്കാൻ ഹെൽപ്പാണ് നമ്മളുടെ ആ ഇത്രയും വരകൾ. ഇത്രയും വര ഇട്ടതിന് ശേഷം മാത്രം ബാലൻസ് ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഒന്ന് പാടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ വരയ്ക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെയും കണ്ണിൻ്റെ പുറത്തുകൂടി നമ്മളെടുത്തിട്ട് പാടിട്ട് കൊടുക്കരുത് കേട്ടോ. ആ മുകളിലത്തെ സൈഡ് ഉണ്ടല്ലോ, ആ കണ്ണിന് ആ മുകളിൽ വരുന്ന സൈഡ്, അവിടെ ഒരുപാട് വെബ് വേണ്ട ആവശ്യമില്ല. അത് ഇങ്ങനെ തന്നെ മതി. ആദ്യത്തെ നമ്മൾ ഇട്ട വരകളുണ്ടല്ലോ, ആ വരയുടെ മാത്രം മതി. ബാക്കിയുള്ളടത്ത് മാത്രം നമുക്കിതുപോലെ പാടിട്ട് കൊടുത്ത് വീണ്ടും വീണ്ടും വരച്ചെടുക്കാം. കണ്ടോ, ഇപ്പം ഞാനതെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെബ് പോലെ ചെയ്തെടുക്കാം. ആ വെബ് പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് വരയ്ക്കൊന്നും വേണ്ട. ഈ ആദ്യം ഒന്ന് നമ്മുടെ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് വരച്ച് പാടിട്ടിട്ട് പിന്നെ ഒന്നും വരയ്ക്കേണ്ട. നമ്മൾ നേരെ അങ്ങ് വരച്ചാൽ മാത്രം മതി. കണ്ടോ, ഇതുപോലെ ഒരു ചെറിയ നീട്ടി ഒരു റാ പോലെ ഇങ്ങനെ വരച്ചാൽ മതി. കണ്ടോ, വലിയൊരു റായല്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് ആ റാ പോലെ ഇങ്ങനെ വരുന്ന പോലെ ഒന്ന് നീട്ടി അങ്ങ് എടുത്താൽ മാത്രം മതി. ഇച്ചിരി വളഞ്ഞിരിക്കണം. പിന്നെ കണ്ണിലെടുത്തിട്ട് വരയ്ക്കരുത് കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി വരുന്ന സമയത്ത് ആ കണ്ണിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെ, ആ ഭാഗത്ത് ഉള്ളിലോട്ട് കയറി വരയ്ക്കരുത്. അതിൻ്റെ പുറത്തുകൂടി തന്നെ നമ്മളത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇങ്ങനെ മൊത്തം ഒന്ന് വരച്ചു കൊടുക്കാം നമുക്ക്. കണ്ടോ, ഇത്തിരത്തെ ഇത്തിരത്തെ ഇങ്ങനെ വെബായിട്ട് വരുന്ന കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ചുറ്റിനും അങ്ങ് വരച്ചു കൊടുക്കുക. നോക്കി, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ കണ്ണിൻ്റെ ഭാഗം അങ്ങനെ ഇരിപ്പുണ്ട്, ബാക്കി എല്ലായിടത്തും വെബായിട്ടുണ്ട്. കണ്ടോ, നോക്കിക്കേ. ഇനിയിപ്പോൾ നമുക്കിത് താഴോട്ടും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. കാരണം ആദ്യം നമ്മൾ മുകളിൽ വരയ്ക്കുക, താഴോട്ട് പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വരച്ചാൽ മതി. കാരണം ചിലർ അങ്ങനെ പ്ലെയിനായിട്ടിടും, ചില സമയത്തെ നമ്മൾ താഴോട്ട് ഇങ്ങനെ വരയ്ക്കാറുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വരച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും താഴോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ താഴോട്ട് ഇങ്ങനെ നമ്മളുടെ ആ ആദ്യത്തെ വരയുണ്ടല്ലോ, അത് പിന്നെ നമ്മൾ പാടിടാനൊന്നും പോകണ്ട. ഇതുപോലെ നേരെ താഴോട്ട് ഇങ്ങനെ നമ്മുടെ ക്രീം വെച്ചതിനെ അങ്ങ് വരച്ചെടുത്താൽ മാത്രം മതി. പിന്നെ താഴെ നമുക്ക് വേണമെങ്കിൽ വെബ് പോലെ വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഈ ബിൽഡിംഗ് പോലെയൊക്കെ വരയ്ക്കും ചില സമയത്ത്. അതെന്താണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ വരച്ചാൽ മതി. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈനല്ലേ കാണിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ വെബ് മാത്രം. അത് ഒരെണ്ണേ ഞാൻ കൊടുക്കുന്നുള്ളൂ, വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നോക്കിയ ചുറ്റിലും എല്ലാം വരച്ച് തീർന്നിട്ടുണ്ട്. സ്പൈഡർമാൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കണ്ണിൻ്റെ അടുത്ത് മാത്രം വൈറ്റ് ഫില്ല് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ദി വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് വൈറ്റ്. വേറെ നോസിലൊന്നും വെച്ചിട്ടല്ല, അത് ചെറിയൊരു ഹോളിട്ട് കൊടുത്തിട്ട് അത് തന്നെ ചെറുതായിട്ടിങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. ക്രീമൊന്നും അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, ഇപ്പം കണ്ണെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടെടുത്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തൊരു കാര്യമല്ലേ. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തെറ്റത്തൊന്നുമില്ല, വളരെ ഈസിയാണ് ചെയ്യാൻ. ഏറ്റവും ഈസി ആയിട്ട് ഡെക്കറേഷൻ ചെയ്യാവുന്ന കേക്കുകളിലൊന്നാണ് സ്പൈഡർമാൻ കേക്ക്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ബർത്ത്ഡേ വരുമ്പം നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം സ്പൈഡർമാൻ്റെ ഇങ്ങനെ ഒരു ഫേസ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.